ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ട് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ പച്ചമാങ്ങ വേണം, കുറച്ച് ഇഞ്ചി വേണം, പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ മാങ്ങയുടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മാങ്ങ തൊലി കളഞ്ഞെടുക്കാം. പുളിയുള്ള മാങ്ങ ആണെന്നുണ്ടെങ്കിൽ, അധികം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കുറച്ചുപ്പ്. ഇതിപ്പോ തിരിച്ച് മൂപ്പായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. തനി പച്ചമാങ്ങ നല്ല കുറച്ച് മൂപ്പായിട്ട് കണ്ടോ, ചെറിയൊരു കളർ വന്നിട്ട്. ചനച്ച മാങ്ങ എന്ന് പറയും ഞങ്ങളുടെ അവിടെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു മാങ്ങയാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം തൊലിച്ചെത്തിയതിന് ശേഷം കാണിച്ചു തരാം. മാങ്ങയുടെ തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പുളി അനുസരിച്ചിട്ട്, മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് നമ്മൾ ഇടുന്ന പഞ്ചസാരയുടെ അളവില് മാറ്റം വരും. അപ്പൊ ഓരോരുത്തരും എടുക്കണ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പുതിനയുടെ ഇലയും ചേർക്കാം. ഞാനിപ്പോ ഇവിടെ പുതിനയുടെ ഇലയൊന്നും ചേർക്കണില്ല, ജസ്റ്റ് ഇഞ്ചി മാങ്ങി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത്ര വെള്ളം മതി. ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും അരയ്ക്കാം. മാങ്ങയും ഇഞ്ചിയൊക്കെ ഇപ്പൊ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ മാംഗോ ജ്യൂസ് അരിച്ചൊഴിക്കാം. നിങ്ങൾക്ക് അരിക്കാണ്ട് കുടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും അരിച്ചിട്ടാണ് എടുക്കുന്നത്. നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം മധുരമൊക്കെ ഒന്നും കൂടി നോക്കാം കേട്ടോ. മധുരം കുറവാണെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം. ഇതുവരെ ഇങ്ങനെ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പഴുത്ത മാങ്ങി കഴിച്ച് ജ്യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ പച്ചമാങ്ങ വെച്ച് അധികാരം ട്രൈ ചെയ്ത് നോക്കാൻ സാധ്യതയില്ല. ഇപ്പൊ മാങ്ങയുടെ സീസണായ കാരണം മാങ്ങയൊക്കെ എല്ലാവരും അവൈലബിൾ ആണ്. പഴുത്ത മാങ്ങയെക്കാളും പച്ചമാങ്ങയാണ് ഇപ്പൊ കൂടുതൽ ആയിട്ടുള്ളത്. പഴുത്ത മാങ്ങയുടെ സമയം ആയി വരുന്നേള്ളു. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് കണ്ടത്. ഇതിലിപ്പോ അധികം നാരില്ലാത്ത ടൈപ്പ് മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ വേണ്ടത്. അധികം ഒന്നും വന്നിട്ടില്ലേ അരിച്ചെടുത്തേല്. നമുക്ക് നോക്കാം ഇത്രയുള്ള പരിപാടി. പച്ചമാങ്ങ ജ്യൂസ് റെഡിയായി. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു നുള്ള് കേട്ടോ, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മധുരം ഇത്തിരി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നേരത്തെ ഇട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം പുളിയുള്ള മാങ്ങ ആകുമ്പോൾ എന്തായാലും മധുരം ഇത്തിരി അധികം നിൽക്കേണ്ടി വരും, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാനിത് ഒന്നും കൂടി ഒന്ന് ഇളക്കട്ടെ. ഇത്രയുള്ള പരിപാടി. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ് ഇട്ട് കൊടുക്കാണ്. തണുത്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, എന്നാൽ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാണ്. ഇപ്പൊ ചൂട്ടത്തുനിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും തണുത്തതിനോടാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ തണുവ് എത്രയുണ്ടോ അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ. അപ്പൊ ഞാൻ എന്തേ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഇത്രയുള്ള പരിപാടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടവും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. പച്ചമാങ്ങയാണ് ഒരാള് പോലും പറയില്ല. പിന്നെ പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ പ്രത്യേകം ഇതിലൊന്ന് വെച്ചു കൊടുക്കുക, ഡെക്കറേറ്റ് ചെയ്യാം. അതോടൊപ്പം അതിന്റെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് അതും കൂടി ഒന്ന് വെച്ചു നോക്കാം. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ ഡിഷസ് ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക് യു.